സാൾട്ട് ആൻഡ് കാംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2023 എഞ്ചിനീയറിംഗ് അഡ്മിഷൻ്റെ സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ വിവിധ ഗവൺമെൻറ് കോളേജുകളിലേക്കും അതേപോലെ 3 എയ്ഡഡ് കോളേജുകളിലേക്കും മാത്രമാണ് നടക്കുന്നത്. ബാക്കി കോളേജുകളിലേക്ക് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലും അതേപോലെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലും അവരുടെ തീരുമാനത്തിനനുസരിച്ചാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. ഇപ്പോൾ IHRD കീഴിലുള്ള ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 1-ാം വർഷ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കും അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ വന്നേക്കാവുന്ന ഒഴിവുകളിലേക്കും വേണ്ടി കീം വിഭാഗത്തിലും നോൺ കീം വിഭാഗത്തിലും സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട്. ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 7/9/2023 രാവിലെ 10 മണിക്ക് ഈ ഓഫീസിൽ ഹാജരാകേണ്ടതാണെന്നാണ്. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം 1 മണിക്കല്ല 11 മണിക്ക് മുമ്പ് ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. 7/9/2023 എന്ന് പറയുന്നത് പലരും കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ദിവസം കൂടിയാണ് എന്നുള്ളതും കൂടി ഓർമ്മിക്കുക. അങ്ങനെ നേരത്തെ ജോയിൻ ചെയ്തവരും, അതായത് 5-ാം തീയതി ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ അവർക്കും അതേപോലെ 8-ാം തീയതി ജോയിൻ ചെയ്യാൻ പോകുന്നവർക്കും വേണമെങ്കിൽ 7/9/2023 രാവിലെ 11 മണിക്ക് മുമ്പ് ആ കോളേജിൽ ഹാജരായിട്ട് ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ അവരുടെ ഇതിൻ്റെ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൽ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ 0471-2454-125 അതേപോലെ 2455125 ഈ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുക. കാരണം മറ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഈ ഗൈഡ്ലൈൻസിനകത്ത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വെബ്സൈറ്റിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നും നോക്കാവുന്നതാണ്. www.cecionline.edu എന്നുള്ളതാണ് വെബ്സൈറ്റ്. അപ്പോൾ IHRD ചെങ്ങന്നൂർ കോളേജിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ 7/9/2023 വേണമെങ്കിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കീം വിഭാഗത്തിലാണെങ്കിൽ അത് റാങ്ക് അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഇത് നടക്കുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് റാങ്കും അതേപോലെ സംവരണവും അവിടെ പാലിക്കും. അതേസമയം നോൺ കീം വിഭാഗത്തിൽ മാനേജ്മെൻറ്റ് സീറ്റായിരിക്കും ലഭിക്കുന്നത്. നോൺ കീം വിഭാഗത്താണെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ ബേസിൽ മാത്രമായിരിക്കും ആ ഇത് സെലക്ഷൻ നടത്തുന്ന സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.